ഇനിയിപ്പോൾ ഒന്ന് ഒരു പ്രധാനപ്പെട്ട വാർത്തയിലാണ്, പ്രത്യേകിച്ച് ഈ മീഷോ കമ്പനിയുടെ ലക്കി ഡ്രോ സമ്മാന പദ്ധതിയിൽ കാർ സമ്മാനമായി ലഭിച്ചിട്ടുണ്ടെന്നടക്കം വിശ്വസിപ്പിച്ചുകൊണ്ട് ചില വ്യാജ സന്ദേശങ്ങൾ പലരുടെയും മൊബൈൽ ഫോണുകളിൽ ഈയിടെയായി വരുന്നു. പ്രത്യേകിച്ച് അക്കാര്യത്തിൽ ചില പോലീസ് സ്റ്റേഷനുകളിലെല്ലാം തന്നെ കേസെടുത്തിട്ടുണ്ട്. മീഷോ പോലെയുള്ള ഒരു വിശ്വസനീയമായ കമ്പനിയിൽ നിന്നുമാണ് ഇത്തരത്തിൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ, പ്രത്യേകിച്ച് ഇത്തരം ആളുകളുടെ വലയിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അത്തരമൊരു വാർത്തയാണ് വയനാട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. വ്യാജ കോൾ സെൻറ്റർ റെയ്ഡ് ചെയ്ത് വൻ തട്ടിപ്പ് സംഘത്തെ ഡൽഹിയിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വയനാട് സൈബർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. മീഷോ കമ്പനിയുടെ ലക്കി ഡ്രോ സമ്മാന പദ്ധതിയിൽ എക്സ് യു വി കാർ സമ്മാനമായി ലഭിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിപ്പിച്ചാണ് വൈത്തിരി സ്വദേശിയിൽ നിന്നും 12 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത സംഭവമുണ്ടായിരിക്കുന്നത്. ഈ കേസിലാണ് യുവാക്കൾ അറസ്റ്റിലായിരിക്കുന്നത്. അഞ്ചംഗ ഓൺലൈൻ തട്ടിപ്പ് സംഘമാണ് വയനാട് സൈബർ പോലീസിന്റെ വലയിലായത്. ബീഹാർ ഗയ സ്വദേശിയായ സിന്ധു ശർമ്മ, തമിഴ്നാട് സേലം സ്വദേശി അമൻ, എറണാകുളം സ്വദേശിയും ഡൽഹിയിൽ സ്ഥിരതാമസക്കാരനുമായ അഭിഷേക്, പത്തനംതിട്ട സ്വദേശിയും ഡൽഹിയിൽ സ്ഥിരതാമസക്കാരനുമായ പ്രവീൺ എന്നിവരാണ് പിടിയിലായത്. ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പായ മീഷോ കമ്പനിയിൽ നിന്നും സാധനം വാങ്ങി ഏതാനും ദിവസങ്ങൾക്കകം പരാതിക്കാരന് 15 ലക്ഷം രൂപ സമ്മാനം ലഭിച്ചു എന്ന മെസ്സേജ് ലഭിക്കുകയും തുടർന്ന് മെസ്സേജിൽ കണ്ട ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് പരാതിക്കാരനുടെ രജിസ്ട്രേഷൻ ഫീസിനത്തിൽ ചെറിയ സംഖ്യ അടയ്ക്കാൻ ആവശ്യപ്പെടുകയുമാണുണ്ടായത്. തുടർന്ന് തട്ടിപ്പ് സംഘം തന്ത്രപൂർവം വിവിധ ഫീസിനത്തിൽ 12 ലക്ഷത്തോളം രൂപ വാങ്ങിയെടുക്കുകയും തുടർന്നും പണം ആവശ്യപ്പെട്ടപ്പോഴാണ് പരാതിക്കാരൻ സൈബർ പോലീസിനെ സമീപിച്ചത്. നിരവധി മാസങ്ങളുടെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള 4 അംഗ സംഘത്തെ പോലീസ് പിടികൂടിയത്. ഡൽഹിയിലെത്തിയ പോലീസ് കോൾ സെന്റർ പ്രവർത്തിക്കുന്ന ഡൽഹിയിലെ പിത്തൻപുര എന്ന ഇടുങ്ങിയ ഗലിയിലെ കെട്ടിടത്തിലെ 7-ാം നിലയിലെ ഓഫീസ് മനസ്സിലാക്കി. തുടർന്ന് തന്ത്രപൂർവം ഓഫീസിന്റെ ഇരുമ്പ് വാതിൽ തുറപ്പിച്ചു. ആയുധങ്ങളുമായി ഇരച്ചു കയറി ബലപ്രയോഗത്തിലൂടെയാണ് പ്രതികളെ കീഴ്പ്പെടുത്തിയത്. രാജ് ന്യൂസ് മലയാളം, വയനാട്.